ക്രിസ്മസ് മാർക്കറ്റ് ആണ് കാണാൻ പോകുന്നത്. അവർക്ക് വാഷോ എനിക്ക് ചൂട് ചോക്ലേറ്റ്. പുള്ളി കത്തി എടുത്ത് കാണിക്കുന്നുണ്ട്. ചീസ് തിന്നാൻ സമ്മതിക്കണം. ഷുറോട്ട് ന്യൂട്ടെല്ല നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തണുത്ത് വിറച്ചിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ കൂടെ രണ്ട് പേരുണ്ട്. ആ മനസ്സിലായി. രണ്ടുപേരും നമുക്ക് അറിയാം. നേരത്തെ വീഡിയോ കണ്ടവർക്ക് രണ്ടുപേരും അറിയാം. ഒന്ന് ലോറൻസ്, ഒന്ന് ലിസിയ. രണ്ടുപേരും നമ്മുടെ കൂടെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പുറകിൽ കാണുന്ന ക്രിസ്മസ് മാർക്കറ്റാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. നമ്മളങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാർക്കറ്റ് എന്ന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ അവിടെ ഒരു തീം പാർക്കൊക്കെ പോലെ ടെമ്പററി ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്കാണ്. -2 ടെമ്പറേച്ചർ. കംപ്ലീറ്റ് ഡ്രസ്സും കോട്ടും ഓപ്പും എല്ലാം കൂടി ഇട്ടിട്ടും രക്ഷയില്ല. തണുത്ത് വിറച്ചാണ് പരിപാടി ചെയ്യുന്നത്. നമ്മുടെ ഈഫൽ ടവർ കാണുന്നത് കണ്ടോ, അതിൻ്റെ അടുത്താണ് ഈ മാർക്കറ്റ് നടക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, കൊറോണയൊന്നും ഇല്ല, നാട്ടുകാർ മുഴുവൻ പുറത്തുണ്ട്. ഇവിടുത്തെ ക്രിസ്മസ് ഭയങ്കര ഒരു ഉത്സവമാണ്. നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും ക്രിസ്മസിൻ്റെ എൻജോയ്മെൻറ്റിലാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. ഇവിടെ ഒരു ക്രിസ്മസ് അപ്പാപ്പൻ ക്ഷീണിച്ചിരിപ്പുണ്ട്. പിള്ളേരെ ബോളിനകത്ത് കയറ്റിയിട്ട് വെള്ളത്തിലോട്ട് വിടുന്ന കണ്ടോ, പിള്ളേര് കിടന്ന് തകർക്കുവാ വെള്ളത്തിനകത്ത്. ഇവിടെ ഉമ്മാരെ കയറ്റിയെടുത്ത് ഇതേ ഗേറ്റ് തുറക്കുന്നു. ഇപ്പൊ ഉമ്മാര് മുകളിലോട്ട് പോകും. ഇവിടെ കണ്ടോ, ഒരു ഈഫൽ ടവർ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇല്യൂമിനേറ്റ് വെച്ചേക്കുന്നത്. ഈ ടിക്കറ്റ് കൗണ്ടർ വരെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ, ക്രിസ്മസിൻ്റെ ഇതുപോലെ. ഇവിടെ പലതരം ചോക്ലേറ്റ്സ് കാണാം, ഡോനറ്റ്സും ചോക്ലേറ്റ്സും. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന പോലെ. അവിടെ വേറൊരു സാധനം, പയ്യെ മുകളിലോട്ട് പൊങ്ങുന്ന കണ്ടോ. ഇവിടെ പിള്ളേർക്ക് പറ്റിയൊരു ട്രെയിൻ ഉണ്ട് ഇവിടെ. ചെറിയ ചെറിയ വർക്കിംഗ് മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ നമ്മുടെ ഇവിടെ ഉണ്ണിയപ്പൊക്കെ പോലെ ഇരിക്കുന്നു, പക്ഷെ അതല്ല. ഈ റൈഡിലൊക്കെ കയറാനുള്ള തിരക്ക് നോക്കി. നമ്മുടെ നാട്ടുകാർ രണ്ടുപേരും ഇവിടെ വന്ന് ഷോള് വിൽക്കുന്നുണ്ട്. ചൂടാക്കാൻ വേണ്ടി ഇവിടെ തീ കത്തിച്ച് വെച്ചേക്കുന്നു. ആൾക്കാർ ചൂട് കായുന്നുണ്ട്. ഇത് വാൻ ഷോ, അതായത് ചൂട് വൈൻ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. വൈൻ ചൂടാക്കിയിട്ട് അതിൽ സ്പൈസസും നമ്മുടെ പട്ടയുടെ ഒരു കഷ്ണവും ഓറഞ്ചിൻ്റെ ഒരു കഷ്ണവും ഇട്ട് തരും. നമ്മളൊരു ചോക്കോള ഷോ, ചോക്കോള ഷോ എന്ന് പറഞ്ഞാൽ ചൂട് ഷോ, ഹോട്ട് ചോക്ലേറ്റ് മേടിക്കാൻ പോവാണ്. 5 യൂറോ. അവർക്ക് വാഷോ ചൂട് വൈനും എനിക്ക് ചൂട് ചോക്ലേറ്റും. ഇവിടെ നമ്മുടെ മക്കറോൺ കാണാം. മക്കറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരുടെ പ്രസിഡന്റിൻ്റെ പേരിലുള്ള, അത് മക്കറോൺ, ഇത് മക്കറോൺ, ഒരു ബിസ്ക്കറ്റ് പോലത്തെ സാധനമാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടോ, സ്നോ ഇട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ഇവിടെ പച്ച കളറല്ലേ, ഇവിടെ എല്ലാം വെളുത്ത കളറാണ്. പുള്ളി ഇവിടെ പിള്ളേരെ വിളിക്കുന്നുണ്ട്, ഒരു കരോത്സവങ്ങ് പാടാൻ വേണ്ടിയിട്ട് പിള്ളേരെയൊക്കെ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഉണക്കി ഇറച്ചിയാണേ. നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഇറച്ചിയൊക്കെ ഉണക്കി കൊടുക്കുന്ന പോലത്തെ സംഭവമാണ്. ഇത് നമ്മുടെ ബാർബ പപ്പ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ മറ്റേ പുൽക്കൂട പോലത്തെ ഒരു സാധനം വെക്കുന്നില്ലേ. ടെമ്പററി ആയിട്ട് ഐസ് സ്കേറ്റിംഗ് റിങ്ക് വരെ ചെയ്തേക്കുന്നുണ്ടോ. ഇവിടെ കുറെ ചോക്ലേറ്റ്സ് ഒന്നും കണ്ടില്ലേ, മെഴുകുതിരിയുടെ ഒക്കെ ഷേപ്പ് നോക്കി. മാതാവിൻ്റെ ഒക്കെ രൂപത്തിൽ മെഴുകുതിരി ഉണ്ടാക്കിയിരുന്നു. ഹണി ഇവിടെ കണ്ടോ, പഴയ ഡിസ്ക് വെച്ച് ക്ലോക്ക് അതുപോലത്തെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ പറയുന്ന ഡിസൈനിൻ്റെ പുള്ളി ഉണ്ടാക്കി തരുന്നത് കണ്ടോ. ഇവിടെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഡ്രസ്സുകൾ, സോക്സുകൾ, പിള്ളേർക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ്. ഒരു ക്രിസ്മസ് അപ്പാപ്പൻ കയറി കളിക്കുന്ന നോക്കി.
അത് കണ്ടോ, മരങ്ങൾ കൊണ്ടും ഒക്കെയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. പിള്ളേർക്ക് ഇതിലേക്ക് കയറി അതിൽ ഇറങ്ങിയവരാനുള്ള ഒരു സംഭവമാണ് ഇത്, ഒരു ഒളിച്ചുകളിയൊക്കെ പോലെ. ഇത് കണ്ടോ, ഇത് ഹീറ്റായിട്ട് ചീസ് ഉരുക്കാനുള്ള ഒരു സംഭവമാണ്. ചീസ് ഉരുക്കി സാൻഡ്വിച്ചിനകത്തൊക്കെ നിറയ്ക്കുന്നത് പുള്ളിയോട് ചെയ്യുന്ന കണ്ടോ. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ്, ഉള്ളി, ചീസ്, പോർക്കിന്റെ പീസ് അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. അതായത് പുള്ളി കത്തി എടുത്ത് കാണിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്നത്. നമുക്ക് കഴിക്കാനുള്ള സാധനം പുള്ളി എടുക്കുന്നുണ്ട്. ഇതൊന്നും മര്യാദയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചുമ്മാ ടേസ്റ്റ് നോക്കാനേ പറ്റുള്ളൂ. എന്തൊക്കെ ഏതൊക്കെയാ ഫ്രഞ്ച് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? മൗണ്ടൻ ഏരിയയിലുള്ള ഉരുളക്കിഴങ്ങ്, പോർക്കിന്റെ കഷ്ണങ്ങള്, ചീസ്, റോബ്ലോഷോ എന്നാണ് അതിന് പറയുന്നത്. അത് വായിൽ കൊള്ളുന്നില്ല, എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തണുപ്പുള്ള സമയത്ത് മൗണ്ടൻ ഏരിയാസിൽ ഇതൊക്കെയാണ് കഴിക്കുന്നത്. നമ്മളിവിടെ സൂപ്പ് ഒക്കെ കുടിക്കുന്ന പോലെയൊക്കെയാണ് ഇവര് കഴിക്കുന്നതെന്ന് പറയുന്നത്. ഷൂട്ട് ചെയ്താൽ 20 യൂറോ അല്ലെങ്കിൽ 10 യൂറോ എന്നാണ് പറയുന്നത്, കുഴപ്പമില്ല. നമുക്കുള്ള സാൻഡ്വിച്ച് ആണ് പുള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ സീൻ, അല്ല വല നമ്മള് ഇന്ത്യക്കാരെ ചീസ് പുള്ളി ആവശ്യമായിട്ട് തന്നെന്ന് കാണിക്കണം എന്നാണ് പുള്ളിക്കാര് പറയുന്നത്. പുള്ളി രണ്ട് തരം ചീസ് ഇട്ടിട്ടുണ്ട്. പുള്ളി രണ്ടും ഒന്ന് തന്നെയാണ് പുള്ളി, പക്ഷെ അത് ഉരുകിയിരിക്കുന്ന കുറച്ച് കുറച്ച് എടുക്കുന്ന ഒരേ ടൈപ്പ് ചീസ് തന്നെയാണെന്ന്. നമ്മുടെ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫ്രാൻസിൽ നടത്തുന്നവരെല്ലാം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഭൂട്ടാൻകാരും ശ്രീലങ്കക്കാരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ചോദിച്ചത് നീ ഇന്ത്യ എന്നാണോ അതോ ബംഗ്ലാദേശി എന്നാണോ എന്ന്. ഓ, എൻ്റെ മണം ഒടുക്കത്തെ മണമാണ്. ഇവിടെ ഇതിൽ കഴിക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല. ഈ ചീസ് തിന്നാൻ സമ്മതിക്കണം കേട്ടോ, കാരണം അതിന്റെ മണം എന്ന് പറഞ്ഞാണ്ടല്ലോ ഒടുക്കത്തെ മണമാണ്. എനിക്കിവിടെ ഈ ചുറോ എന്ന് പറയണത് ഈ സാധനമാണ്. നമ്മുടെ ഒരു മുറുക്ക് പോലത്തെ അതിലൂടെ ഹോട്ട് ചോക്ലേറ്റ്, നമ്മുടെ ക്രപ്പില്ലേ, നമ്മുടെ ഗോതമ്പ് ദോശ നമ്മൾ പല വീഡിയോയിലും ചെയ്തിരുന്നു. അത് സിക്വാ സാസെ ചോക്കോളം ന്യൂട്ടല്ല, ആ ഷുറോ ഷുറോത്ത് സിസ ഷുറോത്ത് ന്യൂട്ടല്ല നോക്കാം. ഇവിടെ കൊണ്ട് സ്ലൈഡിൽ തെന്നി വരാനായിട്ട് ഒരു ചുവന്ന മാറ്റ് കൊടുക്കുന്നുണ്ട്. അത് തണുപ്പ് താവാനാണോ അതോ ഡ്രസ്സ് കേടുവരാതിരിക്കാനാണോ എന്നറിയില്ല. ഇവിടെ കണ്ടോ ലിവിങ് ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ ഒരു പ്രിൻ്റ് തരും.
ഒരു ചെറിയൊരു ആഭരണക്കട. ഇവിടെ വീണ്ടും ചോക്ലേറ്റ്. ഇതൊരു ചെറിയ സുവനീർ ഷോപ്പാണ്. നമുക്ക് ഫ്രാൻസ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാരീസ് വിസിറ്റ് ചെയ്യുമ്പോൾ ഈഫൽ ടവറിൻ്റെ മോഡൽസ്, അതുപോലെ പാരീസിന് എഴുതിയ സാധനങ്ങൾ, പാരീസിന് എഴുതിയ ടീഷർട്ടുകൾ, അവന്യൂ ഷോൻസെലിസ്, നമ്മുടെ പഴയ വീടുകളുള്ള മെയിൻ സ്ട്രീറ്റ് ഇവിടുത്തെ, ഇത് പാരീസിൻ്റെ ഈഫൽ ടവറിൻ്റെ പടമുള്ള ടീഷർട്ടുകൾ, ഈഫൽ ടവറിൻ്റെ മോഡൽസ് ഒരുപാട് വെറൈറ്റി ആയിട്ട്. നമുക്ക് നല്ലൊരു സുവനീർ മേടിക്കാൻ പറ്റിയ കടയാണ്. ഒരുപാട് കീ ചെയിൻസ് കണ്ടു, ഫ്രഞ്ച് ഫ്ലാഗിൻ്റെ കളേഴ്സായിട്ട്. നമ്മൾ ആ റിങ് ഏതിലിട്ടോ ആ സാധനം നമുക്ക് എടുക്കാം എന്നാണ് അവർ പറയുന്നത്. വീണില്ല. കുറേ പിള്ളേർ കളിക്കാനുണ്ട്. അത് കണ്ടോ, ഒരു യൂറോ കൊടുത്താൽ ഒരു റിങ് കിട്ടും, ഏഴ് റിങ്, അഞ്ച് യൂറോ കൊടുത്താൽ ഏഴ് റിങ് കിട്ടും. കറക്റ്റായിട്ട് വീണം. ഈ റൈസർ കാണിച്ചിരിക്കുന്നത് വീണാൽ കെട്ടില്ലെന്നാണ് അവർ പറയുന്നത്. മയോണൈസും സാധനങ്ങളൊക്കെ ഉണ്ടോ, പീച്ച് പീച്ച് എടുക്കാം. ഈ ജയന്റ് വീലും ഇവർ ടെമ്പററി ആയിട്ട് ഇവിടെ മാർക്കറ്റിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടോ, ചോക്ലേറ്റ് എന്തൊക്കെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, ഈ കാറ്, ഈഫൽ ടവർ പോലെ ഇവിടെ കണ്ടോ, നട്ടും ബോൾട്ട്, കത്രിക, ചുറ്റിക, പഴയ കൊക്കക്കോളയുടെ ഒക്കെ ക്യാൻ നിറച്ച് വെച്ചേക്കുന്ന, കളർ പെയിന്റ് അടിച്ച് കളർ മാറ്റി വെച്ചേക്കുന്നതാണ്. ആ ഒരെണ്ണം പൊട്ടി, രണ്ടെണ്ണം വീണു, നാലും വീണു, അഞ്ചും വീണു, ആറും വീണു. പെമ്പച്ചു കൊള്ളാം, ആള് കറക്റ്റായിട്ടെല്ലാം വീഴിക്കുന്നുണ്ട്. പലതരം മെഴുകുതിരികൾ കണ്ടോ, റെയിൻഡിയർ പോകുന്നുണ്ട്, കത്തി കത്തി പോകുന്നുണ്ടോ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്. Et on a bien mangé. Béni canard. Béni canard. Béni canard.